നമസ്കാരം. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ചെലവ് കുറയ്ക്കുന്ന വിഭാഗത്തിലേക്ക് മാറി ചിന്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ തരുണത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന പദ്ധതികളിലെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാനൊരവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഇതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നൊക്കെ പറയുന്നത് വരുന്ന ഏപ്രിൽ മാസത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പലർക്കും കഴിഞ്ഞ വർഷം പലപ്പോഴും പകുതി ശമ്പളം ലഭിക്കുന്ന ഒരവസ്ഥ മാറി ഇനി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ മാസത്തെ പൂർണ്ണമായിട്ടുള്ള ശമ്പളവും ലഭിക്കാനൊരവസരം ഉണ്ടായിത്തീരും. വ്യക്തിത്വ വികസനത്തിന് സ്വയം തയ്യാറാകുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ജന്മനാട്ടിൽ വന്ന് വരാൻ സാധിക്കാത്തത് കൊണ്ട് ഇനി ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് വിദേശത്തു നിന്ന് ജന്മനാട്ടിൽ വരാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. അധിവസിച്ചു വരുന്ന ഗ്രഹത്തിന് പുരോഗതിയില്ലാത്തതിനാൽ വാസ്തുശാസ്ത്ര പ്രകാരം നിർദ്ദേശം സ്വീകരിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരവസ്ഥ കണക്കാക്കി ഒരു പക്ഷേ അഞ്ചാറ് മാസത്തിന് ശേഷം മാറ്റി വാങ്ങാൻ ഒരു ധാരണ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഒന്നര വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ മക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തീരുമാനം കൈക്കൊള്ളുവാനും ഒരു പക്ഷേ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനോ അഥവാ വാടകയ്ക്കെടുക്കുവാനോ ഉള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഔദ്യോഗികമായുള്ള മേഖലകളിൽ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാറുമാസത്തേക്ക് മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർക്ക് ആദ്യ പുനർനിയമനം ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും മുൻപുണ്ടായിരുന്ന പോലെ ശമ്പളമോ തസ്തികയോ ഇല്ലാത്തതിനാൽ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുക എന്ന ഒരു ആഗ്രഹ സാഫല്യം ഒരു പക്ഷേ ആറുമാസത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇടപെടാം എങ്കിൽ പോലും രേഖാപരമല്ലാത്ത വിഷയങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഹൃദ്ദാടി രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഒരു പക്ഷേ വിദഗ്ധമായുള്ള ചികിത്സയിൽ കഫക്കെട്ട് നീർക്കെട്ട് എന്നിവ കൊണ്ടാണ് ഈ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനുമുള്ള തീരുമാനം യോഗം കാണുന്നുണ്ട്. അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരാത്മപ്രചോദനം ഉണ്ടാകുന്നത് ഒരു പക്ഷെ പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ആശയങ്ങൾക്കോ അവസരങ്ങൾക്കോ സാധ്യത കാണുന്നതുമുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിൽ ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ ഒരു പക്ഷേ രണ്ടാഴ്ചയോളം മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം വന്നു ചേരുന്നത് വഴി ഒരു പക്ഷേ 2022 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില കരാർ ജോലികളിലെല്ലാം ഒപ്പുവയ്ക്കുവാനോ ഏറ്റെടുക്കുവാനോ ഉള്ള സാധ്യത കാണുന്നതുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കും. നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനുള്ള സാധ്യത കാണുന്നു. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കുറവുള്ളതിനാൽ
ഒരു പക്ഷേ വലിയ പേര് കേട്ട വിദ്യാലയത്തിൽ ഉപരിപഠനത്തിനുള്ള ചേരുവാനുള്ള ഒരു അവസരം കുറയും ലഭിച്ച വിദ്യാലയത്തിൽ പ്രവേശനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിഷയങ്ങളിൽ കുടുംബപരമായാലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതായാലും ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനത്തോടുകൂടിയതായിട്ടുള്ള ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് പല പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യതകളാൽ മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിൽപ്പന ഉദ്ദേശത്തോടുകൂടി രണ്ട് വർഷത്തിങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ലാഭമൊന്നുമില്ലെങ്കിൽ പോലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടയുണ്ട് ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാൻ യോഗം കാണുന്നു വ്യത്യസ്തമായിട്ട് ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ പല പ്രകാരത്തിലും വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായുള്ള ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും പലപ്പോഴും സാമ്പത്തികമായുള്ള വരുമാന മാർഗം കുറവാണെങ്കിൽ പോലും ദീർഘവീക്ഷണത്തോടുകൂടി സമയബന്ധിതമായിട്ട് 2022 ഏപ്രിൽ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലോ 2025-26 കാലങ്ങളിലോ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനോ വ്യാപാര വിപണന വിതരണ മേഖലയെ ഏറ്റെടുക്കുവാനോ ഈ ഉപരിപഠനത്തിന് അനുസരിച്ചുള്ളതായുള്ള പദ്ധതി സമർപ്പിക്കുന്ന വിധത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനോ ഉള്ള അവസരം ഉണ്ടാകുവാനും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം